നമസ്കാരം ഷവർമ മരണം സംസ്ഥാനത്ത് വീണ്ടും ഉണ്ടായതിന് കാരണം സർക്കാർ തന്നെയാണ് എന്ന ആക്ഷേപം ശക്തമാവുകയാണ് സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിലെയും മുൻസിപ്പാലിറ്റികളിലെയും ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ നിർവീര്യമാക്കാനും പരിശോധനകൾ മരവിപ്പിക്കാനും കാരണമായത് കഴിഞ്ഞ വർഷം ജൂലൈയിൽ തദ്ദേശ വകുപ്പ് സെക്രട്ടറി തന്നെ പുറത്തിറക്കിയ ഒരു ഉത്തരവാണ് സംസ്ഥാനത്ത് വ്യവസായ അന്തരീക്ഷം മെച്ചപ്പെടുത്താൻ കേന്ദ്ര നിർദ്ദേശപ്രകാരം ഇറക്കുന്ന ഉത്തരവെന്ന പേരിൽ ഇറക്കിയ ഓർഡറാണ് ഹോട്ടലുകൾക്കും ഷവർമ ബേക്കറികൾക്കും മേലുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ നിരീക്ഷണം ഇല്ലാത്ത ഹോട്ടലിനെതിരെ പരാതി കിട്ടിയാൽ പോലും നഗരസഭാ സെക്രട്ടറിയുടെ അനുമതി വാങ്ങാതെ ആ സ്ഥാപനത്തിൽ റെയ്ഡ് നടത്താൻ പോലും പാടില്ല എന്നാണ് ശാരദാ മുരളീധരൻ ഐ എസ് ഇറക്കിയ ഉത്തരവിലുള്ളത് ഹോട്ടൽ മുതലാളിമാരുടെ സമ്മർദ്ദം ഈ ഉത്തരവിന് പിന്നിലുണ്ട് എന്ന് അന്ന് തന്നെ പരാതി ഉയർന്നു ഉത്തരവ് പ്രാബല്യത്തിൽ വന്നതോടുകൂടി ഹോട്ടലുകളിൽ നിരന്തര പരിശോധനകൾ നടത്തിയിരുന്ന ഹെൽത്ത് ഇൻസ്പെക്ടർമാർ പിൻവാങ്ങി എന്നാൽ ഷവർമാ മരണത്തിന് പിന്നാലെ ഇപ്പോൾ പുതിയ ഉത്തരവിറക്കി മുഖം രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് തദ്ദേശ വകുപ്പ് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഹെൽത്ത് വിഭാഗത്തെ ഉപയോഗിച്ച് റെയ്ഡുകൾ ശക്തിപ്പെടുത്തുന്നതിലൂടെ അനധികൃത സ്ഥാപനങ്ങൾക്കെതിരെയും ഭക്ഷണത്തിൽ മായം ചേർക്കുന്നവർക്കെതിരെയും കർശന നടപടി എടുക്കാനാണ് ഈദുൽ ഫിത്തർ അവധിയായ തിങ്കളാഴ്ച ഇറക്കിയ ഉത്തരവിലുള്ളത് മാജിക് കാണിച്ചു നിൽക്കുന്ന ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വിവിധ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലുമായി അഞ്ഞൂറിലധികം ഹെൽത്ത് ഇൻസ്പെക്ടർമാരാണ് ജോലി ചെയ്യുന്നത് ഇതിൽ ചില കോർപ്പറേഷനുകളിൽ നാൽപ്പത് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഉണ്ട് എങ്കിൽ മറ്റു ചില കോർപ്പറേഷനുകളിൽ വിരലിലെണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ ഇനി ഹോട്ടലുകളിലും ബേക്കറികളിലും ഉൾപ്പെടെ നടന്ന് പരിശോധിക്കേണ്ട ഇവർക്ക് മറ്റ് പരിശോധനാ സംവിധാനങ്ങളോ ക്രമീകരണങ്ങളോ ഏർപ്പെടുത്തിയിട്ടില്ല കൂടാതെ സാങ്കേതിക പരിജ്ഞാനവും ഇല്ല അതുകൊണ്ട് തന്നെ രുചിച്ചും മണത്തും പരിശോധിച്ചാണ് ഭക്ഷ്യവസ്തുവിന്റെ ഗുണമേന്മയും പഴക്കും ഇവർ നിർണയിക്കുന്നത് അതുകൊണ്ട് തന്നെ ആധികാരികത ഇല്ല എന്നതും വസ്തുത കൂടാതെ ലബോറട്ടറി സംവിധാനങ്ങളോ മറ്റ് സഞ്ചരിക്കുന്ന പരിശോധനാ സംവിധാനങ്ങളോ ഇവർക്ക് നൽകിയിട്ടില്ല ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന് ഇതൊക്കെ ഉണ്ടെങ്കിലും ആവശ്യത്തിന് ജീവനക്കാരില്ല എന്നതാണ് ഇവർ നേരിടുന്ന വെല്ലുവിളി ചന്തയിലാണ് പരിശോധനയെങ്കിൽ മീനിൽ ഫോർമാലിൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ കണ്ടെത്തുന്നത് മണത്തും നക്കിയും നോക്കി ഇത്രയും വലിയ ഗതികേടാണ് തദ്ദേശ വകുപ്പിലെ ആരോഗ്യ വിഭാഗത്തിനുള്ളത് സംസ്ഥാനത്തെ നീം ചവർമ്മ മരണങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി വിഭാഗങ്ങളിലെ ആരോഗ്യ വിഭാഗത്തെ ശക്തമാക്കണം കാരണം ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിൽ ആവശ്യത്തിന് ജീവനക്കാരില്ല ഒരു ജില്ലയിൽ ശരാശരി പത്ത് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഉള്ളത് നിലവിൽ ഒഴിഞ്ഞുകിടക്കുന്ന തസ്സുകളിൽ പുതിയ വിജ്ഞാപനം വരാത്തതും ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ ദുർബലാവസ്ഥയ്ക്ക് കാരണമാണ് പഞ്ചായത്തുകളിലാണ് എങ്കിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്കാണ് കടകളിലെ പരിശോധനാ ചുമതല അവരും ദുർബലാവസ്ഥയിലാണ് ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാത്തതാണ് പ്രശ്നം പി എസ് സി റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട് എങ്കിലും അതിൽ നിന്നുള്ള നിയമനം വൈകുന്നുവെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ പരാതി എല്ലാ ജില്ലകളിലുമുള്ള ഭക്ഷ്യസുരക്ഷാ വിഭാഗം ആരോഗ്യ വകുപ്പിന് കീഴിലാണ് എന്നാൽ നഗരസഭകളിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ തദ്ദേശ വകുപ്പിന് കീഴിലും വകുപ്പുകളുടെ ഏകോപനം ഇല്ലായ്മയും പ്രതിസന്ധി രൂക്ഷമാക്കുന്നുണ്ട് അതേസമയം ചെറുതും വലുതുമായ ഹോട്ടലുകളിലെ തോന്നുംപടി പ്രവർത്തിക്കാൻ അനുവദിച്ചതിന്റെ ദുരന്തമാണ് കഴിഞ്ഞ ദിവസം കാസർകോട് ചെറുവത്തൂരിൽ പതിനാറുകാരി ദേവനന്ദയുടെ മരണത്തിന് കാരണമായത് കേരളത്തിൽ ഹോട്ടലുകൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തുന്നത് കണ്ട കാലം മാറുന്നു എവിടെയെങ്കിലും ആരെങ്കിലും മരിച്ചാലോ കൂട്ടത്തോടെ ആശുപത്രിയിലോ കുറച്ചുനാൾ പരിശോധനയുടെ ബഹളമാണ് അത് കഴിഞ്ഞാൽ എല്ലാം വീണ്ടും പഴയപടി സഞ്ചരിക്കുന്ന പരിശോധനാ ലബോറട്ടറികൾക്കും മറ്റ് സംവിധാനങ്ങൾക്കുമായി പ്രതിവർഷം കോടിക്കണക്കിന് രൂപയാണ് വകുപ്പിനായി ചെലവഴിക്കുന്നത് എന്നാൽ അതൊന്നും ഫലം കാണുന്നില്ല എല്ലാ ജില്ലകളിലും മൊബൈൽ ഭക്ഷ്യ പരിശോധനാ ലാബ് ഉള്ള ആദ്യ സംസ്ഥാനമാണ് എന്ന് അഭിമാനിക്കുമ്പോഴും ജനത്തിന് ഉപകാരപ്പെടുന്നില്ല എന്നതാണ് വസ്തുത